കാലത്ത് പുത്തനൊരു ബൈക്ക് വാങ്ങാൻ പദ്ധതിയിട്ട് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരായിരുന്നു ബജാജ് പൾസറുകളുടേത്. 150cc, 180cc, 200cc, 220cc എന്നിങ്ങനെ വൈവിധ്യമാർന്ന എഞ്ചിൻ കപ്പാസിറ്റിയിൽ നിരത്തുകൾ ഭരിച്ചിരുന്ന മറ്റൊരു മോട്ടോർ സൈക്കിൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ. ഇന്ന് പ്രതാപം അല്പം മങ്ങിയെങ്കിലും പുതുതലമുറ ആവർത്തനങ്ങളിലൂടെ തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങളാണ് ബജാജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഇരുചക്ര വാഹന വിപണിയിൽ ഏറ്റവും വലിയ സംഭാവന നൽകുന്ന പൾസർ ശ്രേണി അപ്ഡേറ്റ് ചെയ്യുന്ന തിരക്കിലാണ് കമ്പനി ഇപ്പോൾ. ഈ വർഷം പൾസർ NS125, NS160, NS200 ബൈക്കുകൾ പുതുക്കി പണിത് ബ്രാൻഡ് പുറത്തിറക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പൾസർ N150, N160 എന്നിവയുടെ പുതിയ ടോപ്പ് സ്പെക് പതിപ്പുകളും ബജാജ് പുറത്തിറക്കിയിരുന്നു. ഇനി അടുത്തതായി പൾസർ സീരീസിലെ വല്യേട്ടന്മാരായ N250, F250 എന്നിവയ്ക്ക് മോഡിഫിക്കേഷൻ നൽകാൻ പോവുകയാണ് കമ്പനി. പെർഫോമൻസിന്റെ കാര്യത്തിൽ അണ്ണന്മാർ പുലികളാണെങ്കിലും ഫീച്ചറുകളുടെ കാര്യത്തിൽ ഏറെ പിന്നിലാണെന്നതാണ് യാഥാർത്ഥ്യം. ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പൾസർ മുതലാളി. പുതുമകളുമായി എത്തുന്ന 2024 മോഡൽ പൾസർ 250 ബൈക്കുകൾ ബജാജ് ഓട്ടോ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. അതെ, പുതിയ 2024 ബജാജ് പൾസർ N250 ഒടുവിൽ എത്തിക്കഴിഞ്ഞു മക്കളെ. 150,829 രൂപ എക്സ് ഷോറൂം വിലയിലാണ് ഈ ബൈക്ക് എത്തുന്നത്. 142,000 മുതൽ 198,000 രൂപ വരെ വിലയുള്ള TVS Apache RTR 200 4V, ഹോണ്ട ഹോർണറ്റ്, സുസുക്കി ജിക്സർ 250 എന്നിവയ്ക്കെതിരെ ഇത് മത്സരിക്കുന്നത് തുടരും. അപ്ഡേറ്റുകളുടെ കാര്യത്തിൽ പുതിയ ബജാജ് പൾസർ N250 കറുപ്പ്, ചുവപ്പ്, വെള്ള എന്നിങ്ങനെ 3 പുതിയ കളർ സ്കീമുകളിൽ വാഗ്ദാനം ചെയ്യുന്നു. ഹാൻഡ്ലിംഗ് മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പുതിയ 37mm ഇൻവേർട്ടഡ് ഫോർക്ക് സസ്പെൻഷൻ ആണ് പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്ന്. പൾസർ NS200 സമാനമായ പുതിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ബൈക്കിന് ലഭിക്കുന്നുണ്ട്. ടാക്കോമീറ്റർ റീഡിംഗുകൾ, മൈലേജ്, വേഗത, ഇന്ധന നില, ബാക്കിയായ ഇന്ധനത്തിനോടാവുന്ന ദൂരം, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ റീഡിംഗുകൾ തുടങ്ങിയ പ്രധാന വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന LCD യൂണിറ്റ് ഫീച്ചർ ചെയ്യുന്നു. കൂടാതെ 2024 ബജാജ് പൾസർ N250 സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയെ പിന്തുണയ്ക്കുന്നു. കോളുകളിലേക്കും SMS അലേർട്ടുകളിലേക്കും 10x10 നാവിഗേഷനിലേക്കും ആക്സസ് നൽകുന്നുണ്ട്. പുതുക്കിയ ഹാൻഡ് സൈഡ് സ്വിച്ച് ഗിയറും പുതിയ ബട്ടണുകളും ബൈക്കിന്റെ പുതുക്കിയ പതിപ്പിൽ ഉൾപ്പെടുന്നു. മുൻ മോഡലിന് സമാനമായി ടാങ്കിൽ ഘടിപ്പിച്ച USB ചാർജിംഗ് പോർട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഫീച്ചർ അനുസരിച്ച് ഇത് 3 ABS മോഡുകൾ, അതായത് റോഡ്, റെയിൽ, ഓണോർ ഓഫ് റോഡ് മോഡ്, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, 110 സെക്ഷൻ ഫ്രണ്ട്, 140 സെക്ഷൻ റിയർ അളക്കുന്ന ഫാറ്റർ ടയറുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. പുതിയ ബജാജ് പൾസർ N250ക്ക് 800mm സീറ്റ് ഉയരമുണ്ട്. ഇത് മുമ്പത്തേതിനേക്കാൾ 5mm കൂടുതലാണ്. കൂടാതെ അതിന്റെ ഭാരം 2 കിലോ വർദ്ധിപ്പിച്ചു. എന്നിരുന്നാലും അതിന്റെ വീൽ ബേസ് 9mm കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ 1342mm ആണ് അളവ്. 165mm ഗ്രൗണ്ട് ക്ലിയറൻസും 14 ലിറ്റർ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റിയുമാണ് ബൈക്കിൽ ഉള്ളത്. ഇതിന്റെ എഞ്ചിൻ ബേയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അസിസ്റ്റും സ്ലീപ്പർ ക്ലച്ചും ഫീച്ചർ ചെയ്യുന്ന 5 സ്പീഡ് ഗിയർ ബോക്സുമായി ഇത് ജോഡിയാക്കിയിട്ടുമുണ്ട്.